അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതിനെ തുടർന്ന് ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആലോചന. ലഫ്റ്റനന്റ് ഗവർണർ നിയമോപദേശം തേടി. ഇതിനിടെ MLA മാരെ അടർത്തിയെടുത്ത് പഞ്ചാബിൽ ഓപ്പറേഷൻ താമരയ്ക്ക് BJP ശ്രമം തുടങ്ങിയതായി ആം ആദ്മി പാർട്ടി ആരോപിച്ചു. ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ നീക്കം. പഞ്ചാബിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം. കെജ്രിവാളിന്റെ അറസ്റ്റോടെ കേന്ദ്ര സർക്കാരും BJPയും തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആക്ഷേപം. കസ്റ്റഡിയിലിരുന്നോ ജയിലിലായതിനു ശേഷമോ കെജ്രിവാളിന് ദില്ലി ഭരിക്കാനാവില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. മുഖ്യമന്ത്രി ജയിലിലാകുന്നത് ഭരണഘടനാ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് ലഭിച്ച നിയമോപദേശം. ഭരണഘടനാ പ്രതിസന്ധിയെങ്കിൽ അനുച്ഛേദം 356 പ്രകാരം രാഷ്ട്രപതിക്ക് ഇടപെടാം. ഈ സാധ്യതയാണ് കേന്ദ്രം തേടുന്നത്. അങ്ങനെയെങ്കിൽ പൂർണ്ണാധികാരം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ ലഫ്റ്റനന്റ് ഗവർണറിലേക്ക് ക്രമേണ എത്തും. അതേസമയം കേന്ദ്രത്തിന്റെ കോർട്ടിലേക്ക് പന്തെത്താതിരിക്കാൻ ആം ആദ്മി പാർട്ടിയും ശ്രമം നടത്തും. കെജ്രിവാൾ മാറേണ്ട സാഹചര്യമുണ്ടെങ്കിൽ മന്ത്രിമാരാരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് പുതിയ മന്ത്രിസഭ നിലവിൽ വരും. അതേസമയം പഞ്ചാബിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ BJP ശ്രമം നടത്തുന്നുവെന്നാണ് ആപ്പിന്റെ ആക്ഷേപം. പദവിയും പണവും വാഗ്ദാനം ചെയ്ത് നേതാക്കളെ പാളയത്തിലെത്തിക്കാൻ BJP കഠിന പരിശ്രമം നടത്തുകയാണെന്ന് മന്ത്രി സൗരവ് ഭരദ്വാജ് ആരോപിച്ചു. എന്നാൽ ഓപ്പറേഷൻ ലോട്ടസ് ആരോപണത്തോട് BJP പ്രതികരിച്ചിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.